കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് തകിട് വെക്കം. തകിട് വെക്കം നമുക്ക് മാക്സിമം ഈ 30 ലിറ്റർ പാല് ഒരു ദിവസം 30 ലിറ്റർ പാല് കറന്ന കള്ളയുടെ കുട്ടിയാണ്. പാല് നിരമ്പുണ്ട്, പാല് നിരമ്പുണ്ട്. രണ്ടാളായിരുന്നു കറക്കുക, രണ്ടാളിൽ നിന്ന് ഒരു അപ്പുറത്തപ്പുറത്ത് നിന്ന് രണ്ട് പാത്രം വെച്ച് എത്രയും വേഗം കറന്നെടുക്കും. കറന്നെടുക്കും ഒരു ഗൾഫ് വരുമാനം പോലെ സ്ഥിരം ഇങ്ങനെ വന്നോണ്ടിരിക്കും, അതാണ് ഇതിന്റെ പ്രത്യേകത. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഡയറി ഫാമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ ഡയറി ഫാമുകളുടെ വീഡിയോസ്, അവരുടെ അനുഭവങ്ങൾ ഒക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മുത്തുക്ക നമസ്കാരം. നമസ്കാരം മുത്തുക്ക. ഇപ്പോൾ ഈ തീര മേഖലയിലോട്ട് വന്നിട്ട് എത്ര വർഷമായി ഉണ്ടാവും? ഏകദേശം ഒരു 10 വർഷത്തോളമായി. 10 വർഷത്തോളമായിട്ട് ഈ ഫാമുകൾ തന്നെയാണ് ഫാം നടത്തുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഈ പശുക്കളും നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. എന്തൊക്കെയെന്നുള്ളതൊക്കെ പറയാം. ഇവിടെ ഇപ്പോൾ എത്ര പശുക്കളുണ്ട് ഇവിടെ? ഇപ്പോൾ കറവ പശുക്കൾ ഞങ്ങളുടെ 15 എണ്ണം ഉണ്ട്. 15 കറവ പശുക്കളുണ്ട് അല്ലേ? കൂടാതെ ഒരു എരുമ. ഒരു എരുമ ഉണ്ട്. പിന്നെ ഒരു പ്രസവിക്കാറായ വീണ്ടൊരു എരുമ. രണ്ട് എരുമ ഉണ്ട്. രണ്ട് എരുമ, 15 പശുക്കൾ. 15 പശുക്കൾ. ഇത് കാങ്കറേജ് കീറും ക്രോസ് ആയിട്ടുള്ള അല്ലേ? ക്രോസ് ആയിട്ടുള്ള. ഇപ്പൊ പാലുണ്ട് ഇതിന്? ആ, ഇതിന് പാലുണ്ട്. വെച്ചിട്ടുണ്ട്. ചില കൺഫേം ആയിട്ടില്ല. കൺഫേം ആയിട്ടില്ല. കാലത്ത് 7, 5, 12 ലിറ്റർ. അപ്പൊ നാടൻ പശുക്കളും ഉണ്ട് ഇവിടെ. നമ്മളെ നാടിനത്തിൽ പെട്ടതാ കൂടുതൽ കൂടുതൽ വരുന്നത് അല്ലേ? എച്ച് എഫ് ഇനത്തിൽ പെട്ടത് വളരെ കുറവാണ്. പിന്നെ ഇത് എരുമല്ലേ? മുറ ഇനത്തിൽപ്പെട്ട ഒരു എരുമയാണ്. എരുമ ഇവിടെ ഇവിടെ തന്നെ പ്രസവിച്ചതാ അതിന്റെ കുട്ടിയാണ്. ഇതിപ്പോ മുറയില് ഇവിടെ തന്നെ പ്രസവിച്ചിട്ടുള്ള എരുമയാണ്. ഇതേതാ പശുക്ക്? ക്രോസ് ബ്രീഡാണ്. ഇത് നമുക്ക് ഇന്ന ഇനത്തിലെ പെടുന്നുണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ വരുന്നത്? ഇതും ഒരു ക്രോസ് ബ്രീഡാണ്. ഇത് എന്റെ അടുത്ത് 12 മാസം 13 ചെനയാണ്. ഇതിന്റെ ഒരു കാലത്ത് 15 ലിറ്റർ ആവുമ്പോ തന്നെ പാലുണ്ട്. ഇത് ജേഴ്സി ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ്. ജേഴ്സി ഇനത്തിൽപ്പെട്ട. അതെ, ഇത് രണ്ടാമത്തെ പശുവാണ്. ഇത് എച്ച് എഫ് ക്രോസ്. ഇത് ഒരു നാടൻ ക്രോസ് ആണ് അല്ലേ? സഹിവാൾ നാടൻ ക്രോസ് ആണ്. പിന്നെ ഇത് ഒരു ക്രോസ് ആണ്. ആ ലാസ്റ്റുള്ളത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഫാമിംഗ് മേഖലയില് വന്നിട്ട് ഇതിലെന്തെങ്കിലും നഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ ഒരു വർഷം എന്നെ ചെയ്യാനായിട്ട് കുളമ്പിനൊന്നും പോയിട്ടുണ്ട്. എല്ലാ വർഷവും സമയത്തിന് കുത്തിവയ്പ്പ് കിട്ടാത്തൊരു സാഹചര്യം പോലെ ആ വർഷം നമുക്ക് വലിയൊരു പ്രയാസമായിരുന്നു. പിന്നെ ഒരു വർഷം തൈലേരിയ പറഞ്ഞ ഒരു അസുഖവും എല്ലാ കറവ പശുക്കളും ബാധിച്ചിട്ട് മൊത്തം പ്രൊഡക്ഷൻ പോയി, വളരെ പ്രയാസത്തിലായിരുന്നു. അതൊക്കെ നമ്മള് എന്താ പറയാ, ഈ ഫാമിങ് ലാഭകരമാണോ ഈ സംഭവം? ആ, അതായത് നമ്മൾ ഇതിൻ്റെ ഫുള്ളും ഫുള്ള് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം പണിക്കാരെ വിട്ട് നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയെടുത്താൽ അത് പറ്റില്ല. പണിക്കാർ നമ്മളും ഇതിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഒരിക്കലും നഷ്ടം പറ്റാത്തൊരു മേഖലയാണ്. വലിയ ലാഭം ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ലാഭമായാണെങ്കിലും ഒരു ഗൾഫ് വരുമാനം പോലെ സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ലീവോ എന്ത് പരിപാടിക്ക് പോയാലും നമുക്ക് പശുക്കളാണെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് തലയിൽ വരാൻ പറ്റും. വരാൻ പറ്റും. ഇത് 24 മണിക്കൂർ ഇതിനെ മേച്ച് നന്നായി രീതിയിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ലാഭമാണ്. ലാഭമാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ ഇത്രയും പശുക്കൾ, ഇനിയിപ്പോൾ ഈ പശുക്കൾ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ പാല് പറ്റിക്കഴിഞ്ഞാൽ കൊടുക്കാറില്ല. ഞാൻ നല്ല പശുക്കളിനെ ഇവിടെ തന്നെ നല്ല ഇനം NDDV ഇമ്പോർട്ടഡ് സെവൻ എല്ലാം കുത്തിവെക്കാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 25 ലിറ്റർ കറക്കുന്ന ഒരു ഗിറിന്റെ ക്രോസ് ആണ് ഈ പശു അല്ലേ? 25 ലിറ്ററോളം 25 ലിറ്ററോളം അതിനെ പാല് തരുന്ന ഒരു ഗിറിന്റെ ക്രോസ് ഉണ്ട്. അതിന്റെ അഗിറിന്റെ നാമ്പൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. വണ്ണമുണ്ട്. പാല് നിരമ്പുണ്ട്. പാല് നിരമ്പുണ്ട്. രണ്ടാളായിരുന്നു കറക്കുക. രണ്ടാളിൽ നിന്ന് ഒരു അപ്പുറത്തപ്പുറത്ത് നിന്ന് രണ്ട് പാത്രം വെച്ച് എത്രയും വേഗം കറന്നെടുക്കും. കറന്നെടുക്കും. പിന്നെ ഇതും അതേപോലെ ഏകദേശം ഒരു 24 ലിറ്റർ കറക്കുന്ന എന്റെ പശുവിന്റെ കുട്ടിയാണ് ഇത്. അതിന്റെ അടുത്തുള്ളത് 30 ലിറ്റർ. അതാണ് എന്റെ ആയിട്ടുള്ള കാമധേനു. ഏറ്റവും കൂടുതൽ എന്നെ പാല് തരുന്ന ഇതിന്റെ തള്ളയാ. ഇതിന്റെ തള്ളയാണല്ലേ? അത് എത്ര ലിറ്റർ കിട്ടിയിട്ടുണ്ട്? അതെനിക്ക് 30 ലിറ്റർ കറന്നു. 30 ലിറ്റർ പാല് ഒരു ദിവസം 30 ലിറ്റർ പാല് കറന്ന കള്ളയുടെ കുട്ടിയാണ്. കുട്ടിയാണ് ഇത്. ഇതിനിപ്പോ 4 മാസം ചെനയാണ്. 4 മാസം ചെനയാണ്. അപ്പൊ ഞാന് നല്ല പശുക്കളെ കുത്തി വെച്ച് കുട്ടികളിൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാണ്. ഇപ്പൊ ഇത് ഇതെല്ലാം ഈ നമുക്ക് നിൽക്കുന്ന മൂന്നും എന്റെ ഇവിടെ പ്രസവിച്ച കുട്ടികളാണ്. അതിപ്പോ 3rd. ഇത് രണ്ടും പിന്നെ ചെനയാണ്, കീഫറാണ് രണ്ടും. അപ്പൊ നല്ലതിനെ തെരഞ്ഞു നോക്കി നിർത്തിയിട്ട്
വലിയൊരു ഫാമാക്കി മാറ്റുക എന്നുള്ളതാണ് മുത്തുക്കാന്റെ ആഗ്രഹം, ലക്ഷ്യം എന്ന് പറയുന്നത്. പൊന്നാനിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയൊരു ചീരകൃഷ്ണനാകണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം വരുന്നത്. ഈ 10 വർഷം ആയാലും വല്ല അവാർഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ നമുക്കിവിടെ ലോക്കൽ സെയിലാണ് കൂടുതൽ. ഇപ്പം എനിക്ക് ഏകദേശം ഒരു ദിവസം 170 ലിറ്ററോളം ഇപ്പം എനിക്ക് പാലുണ്ട്. അതായത് ഈ വീട് വീടാന്തരങ്ങളിൽ തന്നെ കൊടുക്കുന്നതാണ്. അതെ, അതിനായി ഒരു ദിവസം ഇവിടെ എത്ര ലിറ്റർ പാല് ഉണ്ടാവും? ഇപ്പം 170 ലിറ്റർ പാല്, 170 ലിറ്റർ പാല് എടുക്കുന്നത് ഇപ്പം ഒരു ദിവസം കറക്കുന്നുണ്ട്. രണ്ടു നേരമായി. അതിൽ മുക്കാ ഭാഗം പോകുന്നത് വീട് വീടാന്തരമാണ്. 95% നമ്മൾ വീടുകളിൽ. സൊസൈറ്റിയിൽ ബാക്കി ഉണ്ടെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കുള്ളൂ. അതിന് പാല് ഡെലിവറിക്കായിട്ട് നമുക്ക് 4 പയ്യന്മാര് പാർട്ട് ടൈം ആയിട്ടുണ്ട്, ജോലിക്കുണ്ട്. അവര് 1 ലിറ്ററിന് ഇത്ര രൂപ കമ്മീഷൻ എന്നുള്ള ബേസിൽ അവര് ചെയ്യും. അല്ലാണ്ട് നമ്മള് പോകുന്നില്ല, നമ്മള് കറന്ന് അവര് കാലത്ത് വന്ന് ഇവിടെ വന്ന് ഡെലിവറി ചെയ്തിട്ട് പോകും. ഇതാണ് നമ്മളെ മുത്തുക്കാന്റെ തൊഴുത്ത് എന്ന് പറയുന്നത്. മുത്തുക്ക, അത് സിമ്പിൾ ആയിട്ടാണല്ലോ പണിതുള്ളത് അല്ലേ? അതെ അതെ, ഇതിന്റെ മുകളിൽ തട്ടൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പറയുമ്പോ ഇവിടെ ചില സമയത്ത് നമ്മുടെ രണ്ട് ഇതുണ്ടല്ലോ, പ്രളയം, പ്രളയത്തിൽ ഏകദേശം 100 കട്ടോളം വെക്കോല് തന്നെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ മഴ പെയ്യുമ്പോൾ നമുക്ക് പശുക്കളിനെയൊക്കെ മാറ്റാം, വെക്കോല് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഒരു 500 കെട്ട് മുകളിൽ സ്റ്റോക്ക് ചെയ്യാ രീതിയിൽ തട്ടടിച്ചിട്ട് അങ്ങോട്ട് പിന്നെ തൊഴുത്താക്കി. ഇതാകുമ്പോ ചൂടും കുറയും, ചൂടും. പശുക്കൾക്ക് നല്ല കൂളിംഗ് ആണ്. അകത്ത് എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് മുകളിൽ ഇങ്ങനെ വെക്കോല് വെച്ച് കഴിഞ്ഞാൽ എത്ര ചൂട് കാലത്തും നല്ല കൂളിംഗ് ആയിരിക്കും. പിന്നെ അത് കൂടാതെ ഫാനും ഉണ്ട് അല്ലേ? ഫാനുണ്ട്. ഫാൻ നമ്മളിപ്പോ കഴുകി കഴിഞ്ഞപ്പോ തൊഴുത്ത് പിന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തൊഴുത്ത് ഡ്രൈ ആവും. അതിനായി വലിയ ഫാനിന്റെ ഉപയോഗം, പിന്നെ ഈച്ചകള് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഇപ്പൊ മുത്തുക്കാന്റെ ഈ ഫാം ഉള്ളിലോട്ട് വരുമ്പോ തന്നെ എല്ലാം ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ അല്ലേ? ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്രക്ക് ശരിക്കും അധ്വാനം ഉണ്ടല്ലേ ഒരു ഫാം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകള്. ഇതിന് ശരിക്കും പണിയെടുക്കാൻ 100% മനസ്സുണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാവുള്ളൂ അല്ലേ? തീർച്ചയായും. എന്നാ ലാഭമാണ്? ലാഭമാണ്. എന്ത് പണിയാണ് എപ്പോഴും നമ്മൾ സജീവമായിരിക്കണം. ഇപ്പൊ ഒരു പണിക്കാരൻ ലീവാണെങ്കിൽ അയാളെ പണി നമ്മൾ എടുക്കാൻ അറിയണം. കറവ കറവയായിട്ടും പുല്ല് വെട്ടാനായിട്ടും തൊഴുത്ത് ക്ലീൻ ചെയ്യും. പശുവിന്റെ ഫുള്ളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. പണിക്കാരില്ലെങ്കിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ റെഡി ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് ലാഭകരമാണ്. ഗൾഫിലൊന്നും പോകണ്ട, അതാണ് മുത്തുക്കാന്റെ വിജയം. മുത്തുക്ക, ഇവരെ ഭക്ഷണക്രമങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഭക്ഷണക്രമങ്ങൾ ഇപ്പോൾ നമ്മള് പിന്നെ ഈ കറവ കഴിഞ്ഞ് നമ്മൾ തന്നെ സ്വന്തം തയ്യാർ ചെയ്യുന്ന തീറ്റയുണ്ട്. നമ്മൾ തമിഴ്നാട് നിന്ന് റോ മെറ്റീരിയൽ എടുത്ത് ഇവിടെ മിക്സ് ചെയ്യും. ഇവിടെ അവിടെ തന്നെ മിക്സ് ചെയ്യും. യൂണിറ്റും അവിടെ തന്നെ ഉണ്ട്. ഇത് മെഷീനൊക്കെ അവിടെ ഉണ്ട്. അത് നമ്മൾ മിക്സ് ചെയ്ത് ബാഗിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു മാസത്തിൽ 1-2 ട്രിപ്പ് ആയിട്ട് കൊണ്ടുവന്ന് അത് മിക്സ് ചെയ്തിട്ടാണ് പശുക്കൾക്ക്. ഇപ്പൊ ഇവിടെ രാവിലെ എത്ര മണിക്കാണ് കറവ തുടങ്ങുക? രാവിലെ നമ്മൾ ഏകദേശം പിന്നെ എണീക്കുന്നത് ഒരു 3 മണിക്ക് തുടങ്ങും. തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചാണകം പരിയിട്ട് തൊഴുത്ത് കഴുകി പുൽത്തൊട്ടിയൊക്കെ വൃത്തിയാക്കി ഒരു 4 മണിക്കൊക്കെ കറവ തുടങ്ങും. തുടങ്ങിയ ഒരു 5 മണിയാവുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇത് ആദ്യം ഈ കലക്കി വെച്ച തീറ്റ കൊടുക്കും. ഇതാണ് നമ്മുടെ മിക്സ് തീറ്റ. ഇതിപ്പോ വെള്ളം വെച്ചാണ്, ഇതൊന്ന് കളക്കിട്ട് ഇത് കൊടുക്കും. ഇതില് എല്ലാ വേണ്ട വിറ്റാമിൻസും മിനറൽസ് എല്ലാം ഉണ്ട്. ഇത് കൊടുത്തതിന് ശേഷം പിന്നെ പുല്ല് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം പുൽത്തൊട്ടി വൃത്തിയാക്കും. വൃത്തിയാക്കിയിട്ട് പുല്ലിട്ട് കൊടുക്കും. പുല്ല് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം 2.5 ഏക്കറോളം ഇതിന്റെ നമ്മുടെ പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല്. അതൊരു ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അതെ, പുല്ല്. അതായത് ഒരു കർഷകരുടെ ഏറ്റവും വലിയൊരു വിജയം, പശുക്കൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് തീറ്റപ്പുല്ല്. ഈ തീറ്റപ്പുല്ല് നമുക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീറ്റപ്പുല്ല് ഉണ്ടാക്കുന്നതാണ് ഉത്തമം. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തില് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കുറേ പറമ്പുകളും പിന്നെ പാടങ്ങളും ഉണ്ട്. അത് നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇപ്പം എനിക്കിവിടെ വന്ന് കുറേ ആളുകൾ ഉപയോഗിക്കാൻ അതിനെ പുല്ല് വയ്ക്കാൻ തന്നോളുന്നുണ്ട്. ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞ വ്യക്തികൾ നിറയുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. അപ്പൊ അതൊന്നും കൂടി ലാഭമാണ്. ലാഭം അതാണ്. പശുക്കൾക്ക് ഒരു ദിവസം ഒരു പശുവിന് ഏകദേശം 30 കിലോ എന്നുള്ള രീതിയിൽ, 25 കിലോ എങ്കിലും പച്ചപ്പുള്ള വളരെ നിർബന്ധമായിട്ടും. എന്നാലേ പശുക്കൾക്ക് അസുഖവും വരാതിരിക്കുള്ളൂ. നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റ ശരിയായ രീതിയിൽ അത് പ്രവർത്തിച്ച് നമുക്ക് പശുക്കൾക്കും അസുഖം ഇല്ലാതിരിക്കാൻ, ആരോഗ്യമായിരിക്കാനും നമുക്ക് പച്ചപ്പുല്ല് വളരെ അത്യാവശ്യമാണ്. പാല് കറക്കുന്നതിന്റെ മുന്നേ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാല് കറക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്നത് വൃത്തിയായിട്ട് അകിട് കഴുകണം. ആദ്യം വെള്ളം ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ കഴുകിയാൽ അതിൻ്റെ ചാണകമോ ഒട്ടി പിടിച്ചാൽ അതിൻ്റെ പിന്നെ ചാണകം ഉണ്ടെങ്കിൽ അത് കളി കളിയുക. ശേഷം ഹാൻഡ് വാഷ്. അതെ, ഹാൻഡ് വാഷ് നമ്മൾ പിന്നെ കയ്യിലേക്ക് ഒഴിച്ച് രണ്ട് കയ്യിലും അപ്ലൈ ചെയ്തിട്ട് 4 മുലക്കാമ്പിലും അതിൻ്റെ അകിട് ഭാഗങ്ങളിലും നല്ലപോലെ തേച്ച് വൃത്തിയായിട്ട് അകിട് കഴുകുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പശുവിന് എന്തെങ്കിലും വല്ല അകിട്ടിൽ എന്തെങ്കിലും വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും
അതിൻ്റെ ബാക്ടീരിയൽ ഇതിലേക്ക് വരില്ല, ഇനി ഇതിൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും വേറൊന്നിലേക്ക് പോകില്ല പോകില്ല. അപ്പോൾ ഓരോ പശുവെന്ന് നമ്മൾ മാറുമ്പോൾ നമ്മളെ കയ്യും അതിൻ്റെ പശുവും അകടും ഒക്കെ വൃത്തിയാക്കി കഴുകുക. സോപ്പോ അല്ലെങ്കിൽ അതിൽ തുല്യമായ ഷാമ്പൂ വൃത്തിയായിട്ട് നന്നായി കഴുകുക, വളരെ നല്ലതാണ്. എന്നിട്ടേ മിഷീൻ വെക്കാൻ പാടുള്ളൂ അല്ലേ? പാല് ഈ താഴെ ഉള്ള പാല് ഇപ്പോൾ അതും കഴുകി കളയണം, കഴുകി കളയണം. പെട്ടെന്ന് ഈ പാല് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. നമ്മളിപ്പോ കറന്നെടുത്തതിന് ശേഷം അകട് കഴുകണം, അകടും താഴെ പാല് ലേശം താഴെ പോയിട്ടെങ്കിൽ അതും കഴുകി വൃത്തിയാക്കണം. എന്നാൽ പെട്ടെന്ന് അസുഖങ്ങള് കുറയും, കറന്ന് കിടന്നത് കിടക്കും. അങ്ങനെയുള്ള പശുക്കൾക്കാണ് ഈ അകട് വീക്കം വരാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെയുള്ള പശുക്കളെ നമ്മൾ കണ്ട കറന്ന് കഴിഞ്ഞതും നമ്മളിങ്ങനെ കിടക്കാത്ത രീതിയിൽ ഒന്ന് തൂക്കി കെട്ടണം. അത് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അഴിച്ചുവിടാം. അപ്പൊ അങ്ങനെ ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അകട് വീക്കം. അകട് വീക്കം നമുക്ക് മാക്സിമം ഈ ക്ലീനിങ്ങും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു 90% അകട് വീക്കത്തിന് നമുക്ക് രക്ഷപ്പെടാം. കുറേ സുഹൃത്തുക്കൾ വരും, അതിലൊരാളാണ് നമ്മുടെ മോഹനേട്ടൻ. ഏത് സമയത്ത് വിളിച്ചാലും മോഹനേട്ടനും പിന്നെ നമ്മുടെ ഇവിടെ കുറേ സുഹൃത്തുക്കളുണ്ട്. എന്താവശ്യത്തിന് ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്തും. ഒരു ഫാമായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ആവശ്യങ്ങൾ വരില്ലേ? ഇവരെ പ്രസവത്തോടനുബന്ധിച്ചുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ. ഒരു പശു അതിൻ്റെ കുട്ടി തലതിരിഞ്ഞ് ഞാൻ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. എനിക്ക് തീരെ എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് ഞാൻ ഉടനെ മോഹനേട്ടനെ വിളിച്ചു. മോഹനേട്ടനും രണ്ട് സുഹൃത്തുക്കളും ഇവിടുന്ന് വന്ന് ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ഒരു 5 മിനിറ്റിൽ എല്ലാം ക്ലിയർ ആക്കി തന്നിട്ട് പോകും. അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക, ഏതാവശ്യത്തിന് വിളിച്ചാലും ഓടി വരാവുന്ന സുഹൃത്തുക്കൾ കുറേ ഇവിടെ നമുക്ക്. ഈ ഫാം തുടങ്ങണം ആഗ്രഹമുള്ള ആളുകൾ, അപ്പൊ അവരെന്തെങ്കിലും വിളിക്കുകയാണ് വെച്ചെങ്കിൽ അവരൊന്ന് സഹായിക്കും. നിങ്ങള് തീർച്ചയായും നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ മുതുക്കാന നമ്പർ ഞാൻ അതിൽ വെക്കാം. വിളിച്ച് ശല്യം ചെയ്യാനായിട്ട് ആരും വിളിക്കരുത്. മുതുക്ക, ഇതിപ്പോ എന്താ സംഭവം? ഇതിപ്പോ നമ്മള് കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും നമ്മള് കുപ്പിയിലെ പാല് കൊടുക്കുന്നത്. കുപ്പിയിലാണ് നമ്മള് കറന്ന്. നമ്മളിപ്പോ എന്താ പറയാ, ചിലവരിപ്പോ ഒരു മുലക്കാമ്പ് കുട്ടിക്ക് വിടും. അങ്ങനെ ആകുമ്പോ അത് കുട്ടിക്ക് എത്ര കിട്ടണമെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് മാത്രമല്ല, നമ്മള് ഈ തുടക്കമുള്ള പാല് മുതൽ അവസാനം വരെയുള്ള പാല് മൊത്തം നമ്മൾ കറന്നെടുത്താലാണ് അത് ഒരു യഥാർത്ഥ ക്വാളിറ്റി ഉള്ള പാലാകും. അതിന്റെ SNF ഫാറ്റ് എല്ലാം മുഴുവനായിട്ട് കിട്ടി. നമുക്ക് ഓരോ കുട്ടിയുടെ അളവിനനുസരിച്ച് നമ്മൾ കുപ്പിയിലാക്കി. ഇതിപ്പോ ഒരു കുപ്പി ഫുള്ള് നിറച്ച 2.5 ലിറ്റർ 2.5 ലിറ്റർ ആണ് ഒരു കുപ്പി ഫുള്ള്. ഇത് നമ്മള് കുട്ടിക്ക് അതിന്റെ ആവശ്യാനുസരണം നമ്മള് പിന്നെ കുപ്പിയിലാക്കി കൊടുക്കലാ പതിവ്. പിന്നെ കുട്ടികളെ നോക്കുന്നത്, ഇതിന് പാല് കൊടുക്കുന്നത്, അതെല്ലാം ഇതൊക്കെ മക്കളാണല്ലേ? മക്കള് തന്നെയാണ്, മക്കള് രണ്ടാളും മക്കളാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതെ അതെ, മക്കള്, ഭാര്യ എല്ലാം എന്താ പറയാ, ഞാനിവിടെ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവര് പക്കയായിട്ട് നോക്കും. ഇതാണ് മുത്തുക്കാന്റെ വൈഫ്. ശരിക്കും പറഞ്ഞാല് ഈ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണമല്ലേ? ഹാർഡ് വർക്ക് ആണ് മെയിൻ ആയിട്ട്. അതിൽ വലിയ വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം ഒന്നടങ്കം ഇതിൽ നിൽക്കുന്നതാണ്. കുട്ടികൾ, ഭാര്യ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും നഷ്ടമാകും. കാരണം നമ്മളൊരു സ്ഥലത്ത് പോവാണെങ്കിൽ ഇവര് നോക്കും. പോവുകയാണെങ്കിൽ ഇപ്പോ പെട്ടെന്ന് ഇപ്പോൾ ഒരു പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖം വായിച്ചാലും, ഇപ്പൊ ഞാൻ സമീപത്ത് ഒരു 40 ദിവസം പനി പിടിച്ച് കിടന്നിരുന്നു. അന്ന് മൊത്തം ഇതിനെ കറന്നത് നോക്കിയതെല്ലാം, അന്ന് പണിക്കാർ പോലും ഇല്ല, അന്ന് എല്ലാം നോക്കിയത് ഭാര്യയും മക്കളും തന്നെയാണ്. ഈ 15 പശുക്കളിനെയും കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കി. അപ്പൊ വിജയിക്കണമെങ്കിൽ നമ്മളെ കൂടെ ഫാമിലി കൂടി വേണം. തീർച്ചയായും, അത് വലിയൊരു സപ്പോർട്ടാണ് അവർക്ക്. അപ്പൊ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതേപോലത്തെ ഫാമുകളുടെ വീഡിയോസ് കാണാനുള്ള ആഗ്രഹമുള്ള ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമുകൾ നമ്മളെ ചാനലിലൂടെ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.